பூங்கழுத்தில் தாலி கட்டினதாரான பட்டும் மாலை நோக்கியொரு திணதாரான சத்தையொருத்தி மேளமொருத்தி பந்தலில் வருவதர் ஆரோ அவனா. ആരോന്നാ ആരെ കല്യാണമാണെന്ന് അറിഞ്ഞുകൂടാതാണ് അവിടെ വന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തി എഴുതി വെച്ചേക്കല്ലേ, കിങ്ങിണി മണിക്കൂട്ടം വെട്സെന്ന്. ഈ ഏരിയയിൽ ആരുണ്ടട 1001 പവൻ സ്വർണം മേടിച്ച് കെട്ടിയിട്ടുള്ളത്? എന്റെ ഒരേ ഒരു ചെറുപ്പം മാത്രമേ ഉള്ളൂ. പുറത്തുള്ള പണിയൊക്കെ കഴിഞ്ഞായിരുന്നാ? കഴിഞ്ഞു. ഇവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നാ? പൈസയൊക്കെ കിട്ടിയായിരുന്നാ? കിട്ടി. പിന്നെ ഒലിപ്പിക്കാതെ പോ ചെല്ല്. പിന്നെ കല്യാണമേ കൂടാൻ പറ്റിയില്ല. ആ ചെറുക്കനെ പറഞ്ഞു വിടണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞാ കണ്ണിനും കാഴ്ച കുറവാണ്. ഈ ഗുളിയ ഇവിടെ വെച്ചേക്കുന്നു. ഏയ്, ആ ഗുളിയ എന്തിയാടി? എടി ആ ഗുളിയ എന്തിയാടി? ഇത് കടിക്കടം നിനക്കറിയാല്ല, ഇതെന്റെ 100-ാമത്തെ മോഷണമാണ്. പല കല്യാണ വീടുകളിലും കയറി ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ 1001 പവൻ മോഷ്ടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇന്നാണ് കിട്ടിയത്. മനസ്സിലായില്ല? എൻ്റെ കൂടെ വന്നവ എവിടെ പോയി? എൻ്റെ ഒരു ശിഷ്യൻ ആ ഹോട്ടൽ വരെ അവ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ കാണാനില്ല. ആ വാ വാ മനോരഞ്ജിനി, സുരാംഗിനി, സൂപ്പർ സൂര്യ സുന്ദരി. പാട്ട് പാടിയതല്ല, കേറി വരാൻ പറഞ്ഞത്. നിനക്കറിയാല്ല, കള്ളന്മാര് മോട്ടിക്കാൻ പോകുമ്പോ ഇങ്ങനെ മന്ദം മന്ദം പൂച്ച നടക്കും പോലെ ഇങ്ങനെ നടക്കാവുള്ളത്. നീ സാധാരണ എങ്ങനെയാണ് നടന്നത്? ഇന്നലെ വരെ എങ്ങനെയാണ് നടന്നത്? അതുപോലെ നടന്നാ മതി. നിനക്കറിയാല്ല, ഇതെന്റെ 100-ാമത്തെ മോഷണമാണ്. അതിന് ഞാൻ മത്സരത്തിലൊന്നും പങ്കെടുത്തില്ലല്ല. ഫസ്റ്റ് പ്രൈസ് മേടിക്കേ. ഓ, സർപ്രൈസ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇവിടെ വന്ന എന്തിനാണെന്ന് അറിയാല്ല, ഇവിടെ മൊത്തം തൂത്ത് വാരാനാണ്. നീ എവിടെ പോണ്? ചൂലെടുക്കാൻ പോ, തൂത്ത് വാരണ്ടേ? അതല്ല, ഇവിടുന്ന് പണവും പണ്ടൊക്കെ ഈ ചാക്കിനകത്ത് തൂത്ത് വാരി കൊണ്ട് പോണോന്ന്. ആശാനെ, ഇവിടെ കംപ്ലി തീർത്താണല്ലോ ആശാനെ. ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, അയ്യപ്പ സൗണ്ട്സിനെ വിളിച്ച് ഇവിടെ മൊത്തവും ഹാലജം കെട്ടിത്തരാൻ പറയാം. ഒറ്റ കീറ് വെച്ച് വന്നോണ്ടല്ലോ. ഇവിടെ കള്ളന്മാർക്ക് വിളിച്ച അലർജിയാണ്. ആശാനെ, ഒരു അബദ്ധം പറ്റില്ല ആശാനെ. എന്തോന്ന് അബദ്ധം? ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ എന്റെ ദേഹത്ത് മൊത്തം കരി തേക്കാൻ ഞാൻ മറന്നുപോയി. ഇതിലിനി എവിടെയാടാ കരി വാരി തേക്കായി? നീ ഒന്ന് ചിരിച്ചാണ്. നീ ചിരിച്ചതുകൊണ്ട് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടാ, ബാ നമുക്ക് മോട്ടിക്കണ്ടേ? പിന്നെ വേറൊരു കാര്യം, ഈ മോഷണം നമ്മളല്ലാതെ വേറൊരാൾ അറിയാൻ പാടില്ല. ഓക്കെ, ശരി. അറിഞ്ഞോ? എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ, അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് പോവാന്ന് വിചാരിച്ചല്ലേ. എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞു. സംഭവം എന്താണെന്ന് അറിയോ? കിങ്ങിണിയുടെ കൂട്ടുകാരൻ ഒരു സാധനം മേടിച്ച് റിസപ്ഷൻ കഴിഞ്ഞ് അടിക്കാൻ വേണ്ടി അലമാരയുടെ ഇടയിൽ കൊണ്ടുവച്ച്. അത് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വന്നപ്പത്തൊട്ട് ഞാൻ വാച്ച് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ശരിയല്ല. ശരിയല്ലേ? ശരിയല്ല. മേലാലാവർത്തിച്ചു പോകരുത്. എന്തോന്ന് മേലാലാവർത്തിച്ചു പോകരുത്? എന്തോന്ന്? നിങ്ങൾ അടിക്കാൻ വേണ്ടി കുപ്പി നിങ്ങളെ കയ്യിലില്ലേ? എടാ, വെള്ളം അടിക്കുമ്പോ എന്തെങ്കിലും ടച്ചപ്പ് ഒക്കെ വെച്ച് അടിക്കണ്ട, അല്ലെങ്കിൽ കൂമ്പ് കേരളൊക്കെ വാടി പോകൂലേ. മേലാൽ ടച്ചപ്പ് ഇല്ലാതെ വെള്ളം അടിക്കരുത്. പിന്നെ ആരെ കല്യാണം അറിയാലോ? എന്റെ ഒരേ ഒരു ചെറുമകൻ കിങ്ങിണി മണിക്കുട്ടന്റെ കല്യാണമാണ്. എടാ, ഈ ഏലാക്കരയില്, ഇവിടെ എവിടെ ഏലാക്കര? പണ്ടുണ്ടായിരുന്നു ഏലാക്കരയില്. ആ രണ്ടോ 1001 പവൻ സ്വർണം മേടിച്ചു കെട്ട. അതുപോലെ ഈ ആണുങ്ങൾക്ക് ഇടാനുള്ള പേരെന്തിനാണ് പെണ്ണുങ്ങൾക്ക് ഇട്ടത്? അത് ഭയങ്കര ഒരു അബദ്ധം പറ്റി കേട്ടാ. ഈ പേരിട്ടത് ഞാൻ തന്നെ കിങ്ങിണിന്ന്. സംഭവം എന്ന് വെച്ചാൽ, കിങ്ങിണിയുടെ അമ്മ, അതായത് എന്റെ മോള്, ഗർഭിണി ആയിരിക്കുന്നു. അങ്ങനെ അവളെ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്ന് അവൾ പ്രസവിച്ചതിന് ശേഷം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ പ്രസവിച്ചു, ഉടനെ അച്ഛൻ വന്ന് കുച്ചിനെ കാണണം, പേരിടണമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പേരിട്ട. അപ്പൊ ഈ 6 മണിക്ക് ശേഷം എനിക്ക് കാഴ്ച സ്വപ്പ കുറവാണല്ലോ. ഇവള് പ്രസവിച്ചതാണെങ്കിൽ രാത്രി 8:30. ഞാൻ അവിടുന്ന് തപ്പിത്തടഞ്ഞ് അവിടെ ചെന്ന് ആശുപത്രി ചെന്ന് ഈ പുകപടലത്തിന്റെ ഇടയെ കൂടെ നോക്കുന്ന പോലെ ഞാൻ കൊച്ചിനെ കണ്ടു. പേരിടാൻ പറഞ്ഞു.
ആണാ പെണ്ണാന്ന് അറിഞ്ഞോളാം, ഞാൻ എങ്ങനെ പേരിടും? എങ്ങനെ പേരിടും? ആണാ പെണ്ണാണെന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ നിൽക്കില്ലേ? അപ്പൊ കുറച്ചില്ലല്ലേ, എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണെന്ന് അവരറിയുമ്പോ കുറച്ചില്ലല്ലേ. നമ്മടത്താണ ബുദ്ധിയില്ലാത്തത്. ഞാനൊരു നമ്പരം കിട്ടു, കൊച്ചിനെ ഒന്ന് നൈസാ തടവി നോക്കി. എപ്പം എനിക്ക് മനസ്സിലായി പെങ്കൊച്ചാണെന്ന്, ഉടനെ പേരിട്ട് കൊടുത്ത് കിങ്ങിണിന്ന്. ഇതാങ്കൊച്ചല്ലേ? അതിനാണ് എനിക്ക് അവത്താൻ പറ്റിയെന്ന് പറഞ്ഞത്. ഞാൻ തടവിയപ്പോഴേ കൊച്ചു കമന്ന് കിടക്കല്ലോട്ട് മനസ്സിലായില്ല. അതിനുള്ള പ്രായം ആയിട്ടില്ല. ഇവിടെ ഒരുപാട് കള്ളന്മാരുടെ ഏരിയയാണ്. അതുകൊണ്ട് മണിക്കുട്ടിന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ രാവിലെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് അലമാരയിൽ വെച്ച് അങ്ങോട്ട് പൂട്ടി. അലമാരയിൽ വെച്ച് അങ്ങോട്ട് പൂട്ടി. അതിന്റെ താക്കോല് ഞാൻ എവിടെ കൊണ്ടുവച്ചു? അതിന്റെ ഏറ്റവും അടിയിലുള്ള ചെറിയ കള്ളിക്കകത്തിട്ട് വെച്ചു. ഉത്തരവാദിത്വം. എന്നിട്ട് അതിന്റെ താക്കോല് ഞാൻ എവിടെ വെച്ചു? എവിടെ വെച്ചു? എല്ലാം സൂചിച്ച് കേക്കണ്ടപ്പോ. താക്കോലല്ലേ ഇതേ കിടക്കണത്? എന്റെ കിങ്ങിണി മണിക്കുട്ടന്റെ 1001 പവനിൽ തൊട്ട കൊന്നു കളയും. ആ കഷണ്ടിയുള്ള വെള്ളം ഒരുത്തുണ്ടല്ലോ, അവന് ചെറിയൊരു കള്ള ലക്ഷണം ഉണ്ട്, അവനെ നോട്ട് ചെയ്തേരാം. അദ്ദേഹത്തിന്റെ അരയിൽ താക്കോലിരിപ്പുണ്ട്, നമുക്കത് എടുത്തിട്ട് ഇവിടെ ഉള്ള സാധനമല്ല തൂത്ത് വരയ്ക്കൊണ്ട് പോവാം. ഒരു കുഞ്ഞും കണ്ടുപിടിക്കത്തില്ല. കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിക്കും. അത്തരക്കാരല്ല, മനഃപൂർവ്വമാണ് കണ്ടുപിടിച്ചിരിക്കും ഞാൻ. രമണിയുടെ ഇളയ മോനാണ് അത് ചെയ്തത്. എന്തോന്ന്? എന്റെ ഷുഗറിന്റെ ഗുളി ഇവിടെ എടുത്ത് മാറ്റിയത്. ഞാൻ കണ്ടുപിടിക്കും. കഴിച്ചില്ലെങ്കിൽ, സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ചെറിയൊരു വിറയലുണ്ട്. ആ കറുത്ത് ഉരുണ്ട് ആ കോങ്കണ്ണും മറ്റേ ഉണ്ടക്കണ്ണൊക്കെ ഉള്ളവരുത്തേണ്ടല്ലോ, അവന് ചെറിയൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് നോട്ട് ചെയ്ത ആഭരണമൊക്കെ ഇരിക്കും. അങ്ങനെ ഇവിടെ വിളിച്ചിരിക്കാം. പെണ്ണും ചെറുക്കും ഇപ്പൊ ഇങ്ങോട്ട് എത്തും, അവര് നമ്മളെ കാണണ്ട. ഇവിടെ വിളിച്ചിരിക്കാം. എന്റെ ആദ്യ രാത്രിക്ക് എന്നെ ഫോൺ കയറി വന്ന ലേശം. ഹലോ ഹലോ, എന്റെ പൊന്നു മുതലാളി, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്റെ കല്യാണമാണ്, ഇന്ന് എന്റെ ആദ്യ രാത്രിയാണ്, എന്നെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. മുതലാളി പേടിക്കണ്ട, രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ റബ്ബർ ഒട്ടാൻ വരാം. വേണമെങ്കിൽ പാൽ കൊടുത്ത് ഷീറ്റ് ഒടിച്ച് വെക്കാം, പൈസ എനിക്ക് വേണ്ട. മുതലാളി പ്ലീസ്, ഇന്ന് ആദ്യ രാത്രിയാണ്, എന്നെ ഇനി വിളിക്കരുത്, ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ പോവാണ്. ആഹാ, എന്നാ അങ്ങനെയാണ്, ഇന്ന് ആരും വിളിക്കണ്ട. അയ്യോ ദൈവമേ, ഈശ്വര അവിടെ നേരത്തെ വന്ന് കിടക്കുകയാണ്. പാവം കേട്ടാ, ക്ഷീണം കാണും, കല്യാണ റിസപ്ഷൻസൊക്കെ അല്ലേ. എനിക്ക് വയ്യ, ഇതെവിടെ തുടങ്ങണോ എങ്ങനെ തുടങ്ങണോന്ന്. അയ്യോ, ഒരു കാര്യം ചെയ്യാം, ഒരു ചൂട് ചുംബരം കൊടുക്കാം, ചിലപ്പോൾ അവിടെ ഓണം. അയ്യോ എനിക്ക് വയ്യ. അയ്യോ, തിരിച്ചു തന്ന് ഒരിക്കൽ കൂടെ കൊടുക്കാം. കഴിഞ്ഞ് വന്നായിരുന്നു, ഞാൻ ആ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇതിനിടയ്ക്ക് ഒരു പട്ടി വന്ന എന്നെ ഇവിടെ നക്കി. അപ്പോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോവില്ലേ, അമ്മാവന് ചെറിയൊരു ഉപദേശമുണ്ട്. എന്ത്? ഇരി, അമ്മാവന് കാഴ്ച വലിയ ഇല്ലെന്നറിയല്ല, ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാവം പോലെ വെളുക്കണവരെ. കണ്ണിനൊരു ഗുരുവില്ല, കണ്ണിനല്ലേ ഗുരു, ഗുരു ഇല്ലല്ലോ. അങ്ങോട്ട് മാറിക്കടന്ന എന്റെ പൊന്നമ്മാവ, എന്റെ ആദ്യ രാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്തിനാണ് ഈ ശല്യപ്പെടുത്താൻ കയറി വരണത്?
ഭഗവാനെ, ഇന്ന് എൻ്റെ ആദ്യ രാത്രിയാണ്. ഇന്ന് ഇരുന്നിരുന്ന് കിട്ടിയ കല്യാണമാണ്. എൻ്റെ നവമതിനെ കുറിച്ചൊന്ന് അയ്യമറക്കാം. ചേട്ടാ, പാല് പാല് കുട്ടി, കുറച്ച് ആസിഡ് ഒഴിച്ച് രാവിലെ ഷീറ്റ് അടിക്കുക. അയ്യോ, അതല്ല, കുടിക്കാൻ പാല്. അയ്യോ അയ്യോ അയ്യോ, നീ ആ പാല് കിട്ടും എനിക്ക് വശിയ. കുട്ടി, അട വെക്ക്. ഏത് വണ്ടിക്ക്? വണ്ടിക്ക് അട വെക്കാനല്ല, ആ പാലട വെക്കാൻ. ഓ, ഞാൻ ഈ രാത്രിയിൽ അവിടെ പോയി പാലട വെക്കാനാ? എന്റെ പൊന്നപ്പോ, അതല്ലെന്ന്. പിന്നെ പാല അവിടെ വെക്കാൻ. ഓ, അങ്ങനെ. ആരോ കമഴ്ത്തി വെച്ചോ തുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. അയ്യോ, പാലവിടെ വെച്ചാ ചേട്ടാ? പാല് മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സ് ഒന്നുമില്ലയ്യോ. ഞാനത് അങ്ങ് മറന്ന് ഈശ്വര. മോളു, മോളൂട്ടി, ദാ ഷെൽഫിൽ ഞാൻ പണം എടുത്ത് വെച്ചിട്ടുണ്ട്. മോളൂട്ടി, അത് എടുത്തുകൊണ്ട് വാ. ചെല്ലു ചെല്ലു. അയ്യോ അയ്യോ, പോയില്ല. എടാ, നീയൊക്കെ എൻ്റെ ഇവിടെ 10-32 വർഷം കൊണ്ട് നീയൊക്കെ എൻ്റെ കൂടെ ജീവിക്കട, കേട്ടാ. എടാ, നിനക്കൊന്നും നാണമില്ലടാ, നാണമില്ലേ? പോയി ചത്തൂടെടാ, ചത്തൂടെ. നിന്നെ ഞാൻ ഒന്നും പറയണില്ല. നീ നിന്റെ ജോലി കൃത്യമായിട്ട് ഡെയിലിച്ചിട്ടുണ്ട്. നീ പോ, മാറി തിരിഞ്ഞാ പോ. പക്ഷെ നീ 10-32 വർഷം കൂടെ നീ ഉരുള ഉരുട്ടി എനിക്ക് തരണം. എടാ, ദൈവം നിനക്ക് 5 വിരൽ നല്ല ഭംഗിയായിട്ട് തന്നിട്ടുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു വിരലെടുത്ത് നിനക്ക് തോണ്ടിക്കൂടാടാ, പോയ കണ്ടാ. എടാ, നിനക്ക് പറ്റിയ പണി സോമേട്ടൻ്റെ റബ്ബർ വിട്ട് പാലെടുക്കാനാണ് നിനക്ക് പറ്റിയ പണി. പോ, മാറി തിരിഞ്ഞാ പോ. പോ, നമുക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ കോവരിൽ നിന്ന് പൂജിച്ചോണ്ട് പഴം എടുത്ത് പശുവിനെടുത്ത് കൊടുത്തത്. ഒരു കാര്യം ചെയ്യ്, പാലെടുത്ത് ഇവിടെ വയ്ക്ക്. ചിലപ്പോ അത് പട്ടിക്ക് എടുത്ത് കൊടുത്തളേ. ഇങ്ങോട്ടോ, ഞാൻ തന്നെ കൊടുത്ത് വയ്ക്കാം. ഇനി ഒരു കാര്യം ചെയ്, നമുക്ക് ഇരിക്കാം. ഇരിക്കാം. അയ്യോ ചേട്ടാ, ഓ, ഒരു കാര്യം ചോദിക്കട്ടെ? പറ. ചേട്ടന് ആദ്യ രാത്രി പേടിയാണോ? ചെറുതാറ്റി പേടിയുണ്ട്. നിനക്ക് പേടിയുണ്ടോ? ഓ, ഞാനിതൊക്കെ എത്ര കണ്ടേക്കണം. അതല്ല ചേട്ടാ, ഒരു കാര്യം, ഇവിടെ അടുത്ത് അമ്പലങ്ങളുണ്ടോ? അയ്യോ, എന്റെ വീട്ടിന് ചുറ്റും അമ്പലങ്ങളല്ലേ. എന്താ കാര്യം? ആ, നാളെ ഒന്ന് അമ്പലത്തിൽ പോണേ. അത് നല്ല കാര്യം. ആ രാത്രി കഴിഞ്ഞ് കുളിച്ചീറിനോട് കൂടി നമുക്ക് രണ്ടുപേർ കൂടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം, സമാധാനം കിട്ടും. അയ്യോ ചേട്ടനില്ല, പിന്നെ ഞാൻ മാത്രം. അയ്യോ, അതെന്താ? അതേ, നമ്മളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. എന്ത് നേർച്ച? അതായത്, നമ്മുടെ കല്യാണത്തിന്റെ അന്ന് മുതല് 6 മാസം വരെ എനിക്ക് വ്രതമായിരിക്കും. മോളൂട്ടി, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതം എന്ന് പറയുന്നത് ഒരു സ്കൂട്ടറാണ്, അത് മനസ്സിലാക്കണം. ആ സ്കൂട്ടറാണ് ഈ ഞാൻ. ഈ സ്കൂട്ടറിന്റെ പുറകെ ഇരിക്കുന്നതാണ് നീ. ഈ സ്കൂട്ടർ ഓടുമ്പോഴാണ് ജീവിതമാവുന്നത്, മനസ്സിലായോ? പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു സൈക്കിളാന്ന് മാത്രം. അയ്യോ, എല്ലാം തുടങ്ങിയല്ലേ ഈശ്വര, ഇപ്പൊ എന്ത് ചെയ്യും? നിന്റെ അച്ഛൻ വല്ലതും കൊണ്ടുവന്നാടി? ഒരു കമ്പിളി വകുപ്പ് കൊണ്ടുവന്നല്ലോ എന്റെ അച്ഛൻ. അത് ചേട്ടന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം, അത് പുതയ്ക്കാനുള്ള പായും കൂടെ എനിക്ക് വേണ്ടേ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നും രണ്ടും പറഞ്ഞിരിക്കാം. അതെ, നീ പിന്നെ വേറെ വിശേഷം വീട്ടിലൊക്കെ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? അത് ശരി. അവൻ ഉറങ്ങുന്നില്ലല്ലോ, ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കുക. ഉറങ്ങുന്നില്ലേ? ഇല്ല, അതിന് കീഴിലെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഇത് കണ്ട, ഞാൻ ഗ്ലാസ് എടുത്തൊന്ന് വരാം. എന്തിന്? നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് എടാ, നമുക്ക് അടിക്കാനല്ല. പിന്നെ ഇത് നമ്മൾ ആ പാലിലൊഴിക്കും, അവരത് കുടിക്കും, അവർ ഫിറ്റ് ആവും, അവർ ഉറക്കും, നമ്മൾ മോട്ടിക്കും. ആശാന്റെ ഒരു ഐഡിയ. ഒഴിക്കട്ടെ. എന്റെ ദൈവമേ, പുരവയിലത്തെ കണ്ടവന്റെ ഒക്കെ ഇടിയും കൊണ്ട് മേടിച്ച സാധനമാണേ വെല്ലവണ്ണം നക്കുന്നത്.
അങ്ങനെ പാലിനകത്ത് മദ്യ ഒഴിച്ച് ഓക്കെ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി പാല് കുടിക്കാം. ശരി, ആദ്യം മോളോട്ട് കൂടി. ഇല്ല ചേട്ടൻ കൂടി. നീ കൂടി. ഇല്ല ചേട്ടൻ കൂടി. മോളോട്ട് കൂടി അങ്ങോട്ട്. നീ ശബ്ദം മാറ്റി പറഞ്ഞത് കൊണ്ട് ആദ്യം ഞാൻ കുടിക്കാം. നീ കൂടി കുടി, കുറച്ചുകൂടെ കുടി, കറക്റ്റാ കുടി, ചുണ്ടിൽ വെക്കാ ഇതിവിടെ ഇരിക്കട്ടെ. காயுது நேரம் நல்ல நேரம் நெஞ்சில் பாயுது காமன் விடும் பாணம் எந்தோதரா அவளை கொண்டு கிடத்துறா கிடத்தோ மோட்டிச்சோண்டு போட்டே நமக்கு கொண்டு கிடத்து கம்ப்ளீட் சாதனங்கள் மோட்டிக்கணும் மோட்டிக்கணும் ஓகே அடிச்சு மாதிரி சரி ஓகே ஒன்றும் விட்டுகளா இல்லை ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓടണം. ഓക്കെ ഞാൻ പറയുന്നു റെഡി 1 2 2 കഴിഞ്ഞ ഓ നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തന്നെ പറയാം റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഇത്ര രഹസ്യം മാറ്റി വെച്ചിരുന്ന എന്റെ മോഷണം എങ്ങനെ പോലീസ് അറിഞ്ഞു? ആശാൻ ഒന്ന് പ്രശസ്തനാകാൻ വേണ്ടി ഞാൻ ചെയ്തതല്ലേ. ഇന്ന് ആശാന്റെ 100-ാമത്തെ മോഷണമല്ലേ. ഈ 100-ാമത്തെ മോഷണത്തിന്റെ പ്ലാനിങ് മൊത്തം ഞാൻ ഫേസ്ബുക്കിൽ വിട്ട് ആശാന്റെ ഫണം വെച്ച് ഒരു ഫ്ലെക്സ് അടിച്ച് ഞാൻ സ്റ്റേഷന്റെ ഫ്രണ്ടിലും വെച്ചു. എങ്ങനെയുണ്ട് ആശാനെ എന്റെ സർപ്രൈസ്? തെണ്ടി നിന്റെ ഒരു സർപ്രൈസ്. കല്യാണ വീടും ഈ മണിയറയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഉഗ്രൻ കോമഡിയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ ഒത്തിരി താഴെ കളഞ്ഞില്ല. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുള്ള സ്കിറ്റ് ആയിരുന്നു. നന്നായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. ഒരു 2-3 സിനിമയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഒന്ന് നമ്മുടെ മീശമാധവൻ നല്ല ഭംഗിയായിട്ട് നിങ്ങളതൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഈ റാംജി റാവു സ്പീക്കിംഗ് സിനിമയിൽ രണ്ട് കള്ളമ്മ മുഖംമൂടി ഇട്ട് വരുന്നത്, മുഖംമൂടി എന്നില്ലെങ്കിലും നല്ല രസമായിട്ട് അവർ രണ്ടും നല്ല കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. അധിവർഗ്ഗ സ്നേഹത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല. അധിവർഗത്തിൻ്റെ ബിജു വർഗീസ് നന്നായിരുന്നു. എല്ലാവരും കൊണ്ടും നല്ല ഗംഭീരമായ ഒരു സ്കിറ്റായിരുന്നു. സൂപ്പറായിരുന്നു, നല്ല കോമഡിയും നല്ല ക്ലൈമാക്സും ഒക്കെ ഉണ്ടായിരുന്നു. നെൽസൺ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിരുന്നു. ഡെനീഷിനെ എടുത്തു പറയാനായിട്ട് ഇന്ന് ഡെനീഷിൻ്റെ കുറേ ആക്ഷനും മുഖത്ത് കുറേ ഭാവങ്ങളൊക്കെ കള്ളന്മാരുടെ ഇരുട്ടത്ത് തപ്പി നടന്നതെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സ്കിറ്റിനകത്ത് കണ്ടു, ഫേസ്ബുക്കിലിട്ട് ആണ് പോലീസ് അറിഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ സ്കിറ്റിനകത്ത് കാണുമ്പോഴേക്കും ഓർക്ക്, ഏതായാലും കള്ളന്മാരെന്തായാലും ഫേസ്ബുക്കിലിട്ടൊന്നും മോഷ്ടിക്കാൻ പോലുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ട് ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇവരുടെ ചില അപ്ഡേറ്റ്സ് കണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഫേസ്ബുക്കിലൂടെ നമ്മൾ ചെയ്യണ കാര്യങ്ങളുടെ ഒരു ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ മോഷ്ടിക്കാൻ പോയ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സെൽഫി ആയിരിക്കും, ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും തെളിയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോമഡിയിൽ കാണുമ്പോൾ കുറച്ച് എക്സ്ട്രാ കൈ നിടുമെങ്കിലും പക്ഷെ ഇതിനകത്തൊരു റെലവൻസ് ഉള്ള സംഭവം തന്നെയാണ്. ആ കഥാപാത്രം ആദ്യം മുതലേ മണ്ടനാണല്ലോ. പ്രശസ്തനാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നൊരു ശിഷ്യൻ ഫേസ്ബുക്കിൽ അത് മാത്രമല്ല പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഫ്ലക്സും വെച്ചു. എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ശിഷ്യനെ? സജിക്ക് ഈ സ്കിറ്റില് കുറച്ച് പോർഷനിലേ ഉള്ളായിരുന്നു. നമ്മൾ കുറഞ്ഞു പോയി എന്നുള്ളൊരു അഭിപ്രായം. ഈ വേഷം ഞാൻ പിടിച്ചു വാങ്ങിയതാണ്.
ഓഡിയൻസ് എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ സ്കിറ്റ്? നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഈ കല്യാണ ചെറുക്കൻ കുറച്ച് റോളേ ഉള്ളായിരുന്നെങ്കിലും കലക്കി നന്നായിട്ട്. പിന്നെ അമ്മാവൻ കള്ളന്മാര് ഒരുപാട്, ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വന്നു, ഞങ്ങൾ എൻജോയ് ചെയ്തു നന്നായിട്ട്. നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം അവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്. സോ ഓഡിയൻസ് എത്ര സ്റ്റാർസ്? സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന് ഓഡിയൻസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്നത് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചറാണ്. അപ്പൊ അത് സമ്മാനമായിട്ട് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉല്ലാസേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉല്ലാസേട്ട, പ്ലീസ്.